നമസ്കാരം. സനുമോഹൻ പിടിയിലായത് മഹാരാഷ്ട്രയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയെന്ന് സംശയം. അധോലോക സംഘടനകളുടെ ഇഷ്ടകേന്ദ്രമായ ബഡ്കൽ സനു പിടിയിലായ സ്ഥലത്തിന് അടുത്താണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു രഹസ്യം. ഇനി ഫ്ളാറ്റിലെത്തിയ ആ രണ്ടു പേർ ആരാണ്? 19 ദിവസം സനു എവിടെയായിരുന്നു? വൈഗയുടെ മരണത്തിൽ ദുരൂഹത ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മുട്ടാർ പുഴയിൽ കണ്ടെത്തിയ വൈഗയുടെ മരണത്തിൽ ഇനിയും ദുരൂഹത ബാക്കിയാവുകയാണ്. നിരവധി ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടതുള്ളത്. വൈഗയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സനുമോഹൻ സമ്മതിച്ചുവെങ്കിലും കൊല്ലൻ ഫ്ളാറ്റിൽ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ്. ഫ്ളാറ്റിലെത്തിയ ആ രണ്ടു പേർ ആരാണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. സനുമോഹൻ സ്ഥലത്തില്ലാത്തപ്പോൾ രണ്ടുപേർ കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ അന്വേഷിച്ചു വന്നതായി സെക്യൂരിറ്റി ജീവനക്കാരൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ ആരാണെന്ന് വ്യക്തമല്ല. മകളെ കൊലപ്പെടുത്തിയത് സനുവാണെങ്കിലും മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആരെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? വൈഗയെ പുഴയിൽ എറിഞ്ഞ ശേഷം ഭയം മൂലം ആത്മഹത്യ ചെയ്തില്ലെന്നാണ് സനു മോഹൻ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. വൈഗയെ കൊലപ്പെടുത്തിയതിനു ശേഷം നാടുവിട്ട് പലയിടങ്ങളിലായി കറങ്ങി നടന്നത് എന്തിനാണെന്നും വ്യക്തമാക്കണം. സനുമോഹൻ മറ്റാരെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അത് മറ്റൊരു ചോദ്യമാണ്. ദുരൂഹമായ തിരോധാനത്തിന് ശേഷം സനുമോഹൻ പിടിയിലാകുമ്പോൾ ഉത്തരം തേടുന്നത് നിരവധി ചോദ്യങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കുമാണ്. വൈഗയുടെ മരണത്തിനിടയാക്കിയ കാരണം തന്നെയാണ് ഇതിൽ പ്രധാനം. ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കത്തക്ക പ്രബലമായ തെളിവ് പോലീസിന് കിട്ടിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ടിലെ സൂചനകൾ മാത്രമാണ് പോലീസിനുള്ളത്. വൈഗയുടെ മരണശേഷം സനുവിന്റെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നിരുന്ന അഭ്യൂഹങ്ങൾക്ക് പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കുട്ടിയെ സനു കൊലപ്പെടുത്തിയെന്ന് സ്ഥിരീകരിക്കാനായാൽ അന്വേഷണം വഴിത്തിരിവിലെത്തും. മറിച്ച് കൊല ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് ഒളിച്ചോടിയെന്നും കുട്ടി എങ്ങനെ ആ സമയത്ത് അവിടെ എത്തിയെന്നും കണ്ടെത്തേണ്ടി വരും. ഫോൺ കേടായി എന്ന് കള്ളം പറഞ്ഞത് എന്തിന്? മുറിയിൽ കണ്ടെത്തിയ ചോരത്തുള്ളികൾ ആരുടേത്? കുട്ടിയുടെ ശരീരത്തിൽ ആൽക്കഹോളിന്റെ അംശമുണ്ടായത് എങ്ങനെ? സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിലവിലുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കുടുംബം കഴിഞ്ഞ ഓണത്തിന് ശേഷമാണ് മറ്റ് കുടുംബാംഗങ്ങളുമായി വീണ്ടും ബന്ധം സ്ഥാപിച്ചതെന്നും ഇയാൾക്ക് പെട്ടെന്ന് സാമ്പത്തിക ബാധ്യതകൾ കൂടിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് ഉൾപ്പെടെ മകളെ വെച്ച് എന്തോ വലിയ പദ്ധതി ആസൂത്രണം ചെയ്തതായാണ് പോലീസിന്റെ സംശയം. ഇത് എന്തായിരുന്നെന്നും കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നെന്നും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. സംഭവം നടന്ന ദിവസം ആലപ്പുഴയിൽ നിന്ന് ഒപ്പം വരണമെന്ന് ശാഠിച്ച ഭാര്യയെ അയാൾ കർശനമായി വിലക്കുകയായിരുന്നു. അതേസമയം 1 മാസം നീണ്ട തിരോധാനത്തിന് ശേഷം സനുമോഹൻ പിടിയിലായപ്പോഴും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല. മകൾ വൈഗയുടെ മരണത്തിൽ സനുവിന് ബന്ധമുള്ളതായി തെളിയിക്കാൻ തക്ക തെളിവുകൾ പോലീസിന്റെ പക്കൽ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇതുവരെ പ്രതി ചേർക്കാത്തത്. നിലവിൽ ആളെ കാണാത്തതിനുള്ള കേസ് മാത്രമാണ് ഉള്ളത്. വൈഗയെ സനുമോഹൻ കൊല ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. സനു താനുമായും കുട്ടിയുമായും അകൽച്ചയായിരുന്നു എന്ന രീതിയിൽ ഭാര്യ രമ്യ പോലീസിന് മൊഴി കൊടുത്തെങ്കിലും അയാൾ കൃത്യം നടത്തില്ലെന്ന വിശ്വാസത്തിലാണ് ബന്ധുക്കൾ. കുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിച്ച് തന്റെ കടങ്ങൾ വീട്ടാൻ കഴിയുമെന്ന് സനുമോഹൻ പ്രതീക്ഷിച്ചതായും ഇതിനായി ചർച്ചകൾ നടന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. എന്താണ് കഴിഞ്ഞ മാർച്ച് 22 ഞായറാഴ്ച ബന്ധുവീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം സംഭവിച്ചെന്ന് വ്യക്തമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ഉടൻ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയുള്ളത്. ഫ്ളാറ്റിലെത്തിയ രണ്ടു പേർ അതാരാണെന്ന് ഇപ്പോഴും ചോദ്യം ഉയരുക തന്നെയാണ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ വിപുലമായ ബന്ധങ്ങളുള്ള സനുമോഹൻ അങ്ങോട്ടേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരിക്കാം കാർവാറിൽ വെച്ച് കർണാടക പോലീസിന്റെ പിഴിലായതെന്ന് സംശയിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡ ജില്ലാ ആസ്ഥാനമായ കാർവാർ കർണാടകയിൽ നിന്നും ഗോവയിലേക്ക് മഹാരാഷ്ട്രയിലേക്കുമുള്ള പ്രവേശന കവാടമാണ്. ഗോവ അതിർത്തിയിലേക്ക് 15 കിലോമീറ്ററോളം മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ സംസ്ഥാന അതിർത്തി കടക്കാൻ ബുദ്ധിമുട്ടായതിനാലാണ് ഇയാൾ കാർവാറിൽ കുടുങ്ങിപ്പോയത്. 16 രാവിലെയാണ് സനുമോഹൻ കൊല്ലൂരിൽ റെസിഡൻസിയിൽ നിന്നും മുങ്ങിയത്. അന്ന് രാവിലെ റിസപ്ഷനിലെത്തി പത്രം വായിക്കുകയും ഉച്ചയ്ക്ക് 2 മണിയോടെ മംഗളൂർ വിമാനത്താവളത്തിലേക്ക് പോകാൻ ടാക്സി ഏർപ്പാട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് തന്നെ തനിക്ക് പിന്നാലെ എന്തെങ്കിലും അന്വേഷണം നടന്നാൽ അത് വഴി തെറ്റിക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് സംശയിക്കുന്നുണ്ട്. 6 ദിവസം ലോഡ്ജിൽ താമസിച്ചതിന്റെ ബിൽ തുക ഉച്ചയ്ക്ക് കാർഡ് പേയ്മെന്റ് ആയി നൽകാമെന്ന് പറഞ്ഞതിനു ശേഷമാണ് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളതെന്നാണ് മറ്റൊരു വിവരം. അന്ധവിശ്വാസത്തിലേക്കും മറ്റൊരു അഭ്യൂഹം പോകുന്നുണ്ട്. അന്ധവിശ്വാസം സനുവിന്റെ മകളെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു. പോലീസ് ഇതും അന്വേഷിക്കുകയാണ്. പെൺകുട്ടി ജനിച്ചതിനു ശേഷമാണ് തനിക്ക് എല്ലാ തളർച്ചയും വന്നതെന്ന് ഇയാൾ വിശ്വസിച്ചു. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ ഭാര്യയെ കൊലപ്പെടുത്താതെ മകളെ മാത്രം തെരഞ്ഞെടുത്ത് പിടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇത്രമാത്രം മകളെ സ്നേഹിക്കുന്ന അപ്പനു മകളെ കൊലപ്പെടുത്താൻ കഴിയുമോ? ഇതെല്ലാം അയാളെ അന്ധവിശ്വാസത്തെ ആക്കിയോ? ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ സംഭവിച്ചത് എന്താണ്?
March 21 9:30 കങ്ങനപ്പടിയിലെ ഫ്ളാറ്റിൽ സനുമോഹൻ മകൾ വൈഗയും എത്തുന്നത്. ഇവിടെ അധിക സമയം ചെലവഴിച്ചില്ല. ഫ്ളാറ്റിനകത്ത് എന്താണ് സംഭവിച്ചത്? മകളെ കൊലപ്പെടുത്താൻ തയ്യാറായി തന്നെയാണോ സനുമോഹൻ എത്തിയത്? എന്തിനു വേണ്ടിയാണ് മകളെ കൊലപ്പെടുത്തിയത്? മകളെ വേദനിപ്പിക്കാതെ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയതും എന്തിനാണ്? അതിനുശേഷം ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. വൈഗയുടെ ശരീരത്തിൽ ഒരു അടയാളം പോലും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.